നമസ്കാരം. ഹലോ ചിൽഡ്രൻ്റെ HSA മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്തരായ ചില സാഹിത്യകാരന്മാരുടെ അപരനാമങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മലയാളത്തിലെ സ്കോട്ട്, വാഗ്ദേവിയുടെ വീരഭടൻ, ഗദ്യ മഹാകവി എന്നിങ്ങനെ അറിയപ്പെടുന്നത് CV രാമൻപിള്ള. മലയാളത്തിലെ സ്കോട്ട്, വാഗ്ദേവിയുടെ വീരഭടൻ, ഗദ്യ മഹാകവി എന്നിങ്ങനെ അറിയപ്പെടുന്നത് CV രാമൻപിള്ള. ഗദ്യ മഹാകവി എന്ന് CV യെ വിശേഷിപ്പിച്ചത് കേസരിയാണ് കേട്ടോ. ഗദ്യ മഹാകവി എന്ന് CV യെ വിശേഷിപ്പിച്ചത് കേസരിയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ റിച്ചാർഡ്സൺ, ചന്തുമേനോൻ. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്നത് ചന്തുമേനോൻ. അടുത്തത്, മലയാളത്തിലെ ഹോമർ, അയ്യപ്പിള്ള ആശാൻ. മലയാളത്തിലെ ഹോമർ, അയ്യപ്പിള്ള ആശാൻ. അടുത്തത്, കേരള വ്യാസൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ സരസധ്രുവകവി കിരീടമണി എന്നും അറിയപ്പെടുന്നു. ഇത് അദ്ദേഹം സ്വന്തമായിട്ട് സ്വയമായി പ്രഖ്യാപിച്ചതാണ്. ഓക്കെ, കേരള വ്യാസൻ, സരസധ്രുവകവി കിരീടമണി എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അടുത്തത്, കവിതിലകൻ, പണ്ഡിറ്റ് കറുപ്പൻ. കവിതിലകൻ, പണ്ഡിറ്റ് കറുപ്പൻ. കേരള കാളിദാസൻ, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. അടുത്തത്, മലയാളത്തിലെ എലിയറ്റ്, അയ്യപ്പ പണിക്കർ. മലയാളത്തിലെ എലിയറ്റ്, അയ്യപ്പ പണിക്കർ. കവിതിലകൻ, പന്തളം, കേരളവർമ്മ. കവിതിലകൻ, പന്തളം, കേരളവർമ്മ. കവി സാർവഭൗമൻ, കൊച്ചുണ്ണി തമ്പുരാൻ. കവി സാർവഭൗമൻ, കൊച്ചുണ്ണി തമ്പുരാൻ. ഭക്തകവി പി കുഞ്ഞിരാമൻ നായർ. ഭക്തകവി പി കുഞ്ഞിരാമൻ നായർ. കേരള വാൽമീകി, വള്ളത്തോൾ. കേരള വാൽമീകി, വള്ളത്തോൾ. ക്രൈസ്തവ കാളിദാസൻ, കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. ക്രൈസ്തവ കാളിദാസൻ, കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. അടുത്തത്, സാഹിത്യത്തിലെ പറയൻ, കേശവദേവ്. ഇതും അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതാണ്. സാഹിത്യത്തിലെ പറയൻ, കേശവദേവ്. അടുത്തത്, മലയാളത്തിലെ DH ലോറൻസ്, ബഷീർ. മലയാളത്തിലെ DH ലോറൻസ്, ബഷീർ. അടുത്തത്, മലയാളത്തിലെ മാർക്ക് ട്വെയിൻ, ഉള്ളൂർ. മലയാളത്തിലെ മാർക്ക് ട്വെയിൻ, ഉള്ളൂർ. വേങ്ങയിലാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. മലയാളത്തിലെ മാർക്ക് ട്വെയിൻ, ഉള്ളൂർ. കേരള ഇബ്സൻ, എൻ കൃഷ്ണപിള്ള. കേരള ഇബ്സൻ, എൻ കൃഷ്ണപിള്ള. മലയാളത്തിലെ മോപ്പസാങ്, തകഴി. മലയാളത്തിലെ മോപ്പസാങ്, തകഴി. അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് കേസരിയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ജോൺ ഗന്ധർ, SK പൊറ്റക്കാട്. മലയാളത്തിലെ ജോൺ ഗന്ധർ, SK പൊറ്റക്കാട്. അടുത്തത്, പത്മനാഭ ശൗണ്ടികൻ, മൂലൂർ S പത്മനാഭ പണിക്കർ. പത്മനാഭ ശൗണ്ടികൻ, മൂലൂർ S പത്മനാഭ പണിക്കർ. അടുത്തത്, മലയാളത്തിലെ ഇബ്സൻ, പ്രൊഫസർ N കൃഷ്ണപിള്ള. മലയാളത്തിലെ ഇബ്സൻ, പ്രൊഫസർ N കൃഷ്ണപിള്ള. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് നോക്കാം. മലയാളത്തിലെ സ്കോട്ട്, വാഗ്ദേവിയുടെ വീരഭടൻ, ഗദ്യ മഹാകവി എന്നിങ്ങനെ അറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. കേസരിയാണ് CV യെ ഗദ്യ മഹാകവി എന്ന് വിശേഷിപ്പിച്ചത്. മലയാളത്തിലെ റിച്ചാർഡ്സൺ, ചന്തുമേനോൻ. മലയാളത്തിലെ ഹോമർ, അയ്യപ്പിള്ള ആശാൻ. കേരളവ്യാസൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സരസധ്രുവ കവി കിരീടമണി, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കവിതിലകൻ, പണ്ഡിറ്റ് കറുപ്പൻ. കേരള കാളിദാസൻ, കേരളവർമ്മ. മലയാളത്തിലെ എലിയറ്റ്, അയ്യപ്പ പണിക്കർ.
കവി തിലകൻ പന്തളം കേരളവർമ്മ, കവി സാർവഭൗമൻ കൊച്ചുണ്ണി തമ്പുരാൻ, ഭക്തകവി പി കുഞ്ഞിരാമൻ നായർ, കേരള വാൽമീകി വള്ളത്തോൾ, ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയത്തിൽ, സാഹിത്യത്തിലെ പറയൻ കേശവദേവ്, മലയാളത്തിലെ ഡി എച്ച് ലോറൻസ് ബഷീർ, മലയാളത്തിലെ മാർഗ്ഡൊയിൻ ഉള്ളൂർ, കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള, മലയാളത്തിലെ മോപ്പസാങ് തകഴി, മലയാളത്തിലെ ജോൺ ഗന്ധർ എസ് കെ പൊറ്റക്കാട്, പത്മനാഭ ചൗണ്ടികൻ മൂലൂർ എസ് പത്മനാഭ പണിക്കർ, മലയാളത്തിലെ ഇബ്സൻ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ തിരിച്ചു വരാം. ഓക്കെ, ബൈ.